ഹായ് ഓൾ, ഇന്നത്തെ ദിവസം നമ്മളിവിടെ കരുനാഗപ്പള്ളി പെറ്റ്സ് ഒയാസിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡോണയ്ക്ക് ഒരു ഗ്രൂമിങ്ങിന് വന്നെയാണ്. അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മളെ ഫസ്റ്റ് ടൈം ആയി ഗ്രൂമിങ്ങിന് കൊണ്ടുവരുന്നത്, അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, വാ 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 ഡോണ, ഫ്രീ ആയിട്ട് വിടാ, കുറച്ചു നേരത്തേക്ക് ജസ്റ്റ് അവളെ നോക്കട്ടെ. അവളുടെ ഇഷ്ടത്തിനെ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടേക്കാം. ഇവിടെ വേറെയും പെറ്റ്സ് ഒക്കെ, ഇത് കരുനാഗപ്പള്ളിയിലാണ്, സ്ഥലം കരുനാഗപ്പള്ളിയിലാണ് ഈ പെറ്റ്സ് ഓയാസിസ് ഉള്ളത്. അപ്പം ഇത് പെറ്റ് ഗ്രൂമിങ് സ്റ്റുഡിയോ എന്നൊക്കെയാണ് കംപ്ലീറ്റ്ലി നമുക്ക് ഇതിനെ പറയാൻ പറ്റുന്നത്. എന്തായാലും ബാ 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 ഇനി ബാ ഇനി വാ ബാ കം എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്? ചെറിയ പേടിയായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ആ പേടിയുള്ളതുകൊണ്ടായി കുരയ്ക്കാത്ത അല്ലെ ഇപ്പൊ. ആ ആദ്യമായിട്ടാ ഉണ്ടോ? പക്ഷെ അങ്ങ് അഞ്ചു എ സി ഒക്കെ ഉള്ളോണ്ടാന്ന് തോന്നുന്നു വലിയ പ്രശ്നമില്ലായിരിക്കുന്നത്. ആ നമുക്ക് ഇന്റെ ആക്ച്വലി കട്ടർ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഇത് പറ്റത്തില്ല. നോർമൽ നെയിൽ കട്ടർ ശിവക്ക് ഇത്തിരി വലുതാണ്. ഇവക്ക് ഒരു വയസ്സ് 8 മാസം. നോർമലി ഇപ്പൊ ഇത്രയും ഷെഡിങ് വരാനുള്ള കാര്യം ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഷെഡിങ് വരും, സീസണൽ ഷെഡിങ് വരും. അതിന്റേതായ കൂടുതൽ ഷെഡിങ് ആണ് ആ സമയത്ത്. പിന്നെ നമ്മള് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കും ആണെന്നാണ് എനിക്കും ഒരു വിശ്വാസം. കാര്യം ഇതുവരെ ഇല്ലായിരുന്നു. കൊറച്ചേരം കഴിയുമ്പോ ഇവരെ കംഫർട്ട് ആവുമായിരിക്കും അല്ലേ? തുടക്കത്തിന്റെ ഒരിതാ. പിന്നെ കുളിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര വെറുപ്പാ. നമുക്ക് നമ്മളവളെ പൊക്കിയൊക്കെ എടുത്തോണ്ട് അവള് ലൈക്ക് ഇല്ല, താഴെ കൂടെ എഴഞ്ഞൊക്കെയാ വരുന്നത്. അവളെ കുളിക്കാൻ ഭയങ്കര മടിയാ. ഡോണ ഇപ്പൊ ഇവിടെ മൈൻഡ് അത് ആ ദേഷ്യമാണോ? അതാ ഞങ്ങള് യൂട്യൂബിന്റെ ചാനല് കണ്ടിട്ടാ. ആ അതെ അതെ അതെ, ഞാൻ ഒന്നല്ല രണ്ടെണ്ണം കണ്ട്. ഒരെണ്ണം മറ്റേ ലേസ് മീഡിയ ഇല്ലേ, ആ പുള്ളിയുടെ ഞാൻ ഫോളോവറാ. ഞാൻ പുള്ളിയുടെ വീഡിയോക്ക് അകത്ത് ഒരിക്കലും കണ്ടായിരുന്നു. എനിക്കത് മറ്റേ അവനെയാന്ന് തോന്നുന്നു. ആ ലാബിനെയാ, ടൂണയല്ല ആ ടെറിയാണ്. ടെറി ഇങ്ങനെ പേടിച്ച് പേടിച്ചൊക്കെ വരുന്ന ആ അതാണ് ആദ്യം കണ്ട. പിന്നെ അല്ലാതെ ചേട്ടാ ഇട്ട വേറൊരു വീഡിയോ, അത് ഹസ്കി ആണെന്ന് തോന്നുന്നു. ബ്രീഡ് ആണെന്ന് ഞാൻ മറന്നുപോയി. ആ ഹസ്കി തന്നെ ഭയങ്കരമായിട്ട് നമ്മള. അപ്പം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവക്കും ആ ഒരു വിഷയം ആയിരിക്കണം എന്നുള്ളത്. ബോർഡിങ്ങിന് എങ്ങനെയാ അപ്പം പെർ ഡേ എങ്ങനെയാ ബോർഡിങ്? നമ്മുടെ അവിടെ ലാബും ചെറിയ ബ്രീഡും ഒക്കെ ചെയ്യുന്നതാണോ? അല്ല ഇവരൊന്നും എടുക്കത്തില്ലേ? ജയിന്റ് ബ്രീഡ് ചെയ്യുന്ന വേറെ ബ്രോഡിങ് ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു 350 ലാബിനെ എങ്ങനെ ഇവിടെ എങ്ങനെ? ലാബിന് ഞങ്ങള് 300. അത് എത്ര ദിവസത്തേക്കൊന്നും അല്ല ഉണ്ടോ? അതോ ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലും എൻക്വയറി വരുമ്പോ മാത്രം ആ രീതിയില്, അതൊരു ഫെസിലിറ്റി പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ. ഇവിടെ കസ്റ്റമർ എന്തെങ്കിലും എൻക്വയറി വരുമ്പോ നമ്മൾ ബോർഡിങ്. മനസ്സിലായി. മാക്സിമം എന്നാലും ഒരു 1 വീക്ക് അങ്ങനല്ലോ? എത്ര അത് എത്ര സമയം? ഓണർ നിൽക്കുമ്പോ കൂടുതൽ ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യത്തില്ല. ഓ അങ്ങനെയുണ്ടല്ലേ. നിങ്ങൾ നിൽക്കുമ്പോ കുറച്ച് നേരം തേച്ചു 5 മിനിറ്റ് ഞങ്ങളോട് മാറി. ചെറിയ അഗ്രഷൻ ആദ്യം കാണിക്കും, പിന്നെ അയാൾക്ക് മനസ്സിലാവും ഓണർ ഇല്ല, ഓണർ ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. കൊണ്ടുവന്നിട്ട് ഏകദേശം 15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിരി ഒന്ന് കാം ആയിട്ടുണ്ട്. പിന്നെ അറിയാമായി, ഇനിയായിട്ട് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ മാറിയിരിക്കണം. മാറിയിരിക്കുമ്പോ ഇവരുമായിട്ട് കൂടുതൽ കോപ്പറേറ്റ് ആവും. അപ്പത്തേക്കും പ്രശ്നമില്ലെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറിയിരിക്കാം അവര് ചെയ്യട്ടെ. കുറച്ചു നേരത്തേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. മാറിയിരിക്കുമ്പോഴത്തേക്കും
പുള്ളി പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ ഓണർ കൂടില്ല എന്നുള്ളത് അവർക്ക് അവർക്ക് മനസ്സിലാവും. മനസ്സിലാവുമ്പോഴേ ഓട്ടോമാറ്റിക്കലി ഇവരുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ദ്രോഹിക്കുന്നൊന്നും ഇല്ലാതെ അവർക്ക് മനസ്സിലാവും മാറുന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കുറച്ചു നേരത്തേക്ക് അപ്പുറത്തോട്ട് ഇരിക്കാം. ഇപ്പൊ നമ്മൾ അതിന്റെ പുറത്ത് നിന്നിട്ട് അവിടെ അകത്തോട്ട് നോക്കുവാണ്, അകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ അവരിപ്പോ ഓണർ ഇല്ല എന്നുള്ളത്, ഓണർ തൊട്ടടുത്തില്ല എന്നുള്ളവർക്ക് മനസ്സിലായി. ഇപ്പൊ അവര് ആ കോമ്പ് അവരുടെ കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവരിങ്ങനെ കുറേ നേരം നന്നായിട്ട് കോമ്പ് ചെയ്യും, ഒരുപാട് നേരം കോമ്പ് ചെയ്യും. അപ്പൊ നമുക്കിങ്ങനെ പുറത്ത് നിന്ന് ഒരു ഗ്ലാസിന്റെ പുറത്ത് നിന്നാണ് നമ്മളത് കാണുന്നത്. നമുക്ക് അടുത്തോട്ട് നിന്ന് കാണുമല്ല, പുറത്ത് ഗ്ലാസിന്റെ പുറത്ത് നിന്ന് നമ്മൾ കാണും. അപ്പൊ ഈ കോമ്പിങ്ങിന് ശേഷമാണ് ഇവരെ രണ്ട് തവണയായിട്ട് ഇവരെ ഒരു ഷാമ്പു ഇട്ട് ഷാമ്പു വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോമ്പിങ്ങിന് ശേഷം. അതിനുശേഷം ഇവരെ ഡ്രൈ ചെയ്യും, ഒരു വാക്യൂം ക്ലീനർ പോലെ സാമ്പു വെച്ച് ഡ്രൈ ചെയ്യും. അങ്ങനെയാണ് സ്റ്റെപ്സുകൾ. അപ്പൊ ഈ ഒരു കോമ്പിനേഷനി ഇപ്പം ഇപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ കിടക്കുവാണ്, കുറെ നേരം അവിടെ ഇരുന്ന് കോമ്പ് ചെയ്തു, ഇപ്പൊ അവൾ കിടക്കുവാണ്. അപ്പൊ ഇപ്പം നമ്മൾ ജസ്റ്റ് അവളെ വാഷ് ചെയ്യുന്ന ഭാഗത്തോട്ട് അവൾ അറിയാവുന്ന വന്നതാണ്. അപ്പൊ വാഷ് ചെയ്യപ്പോ നമ്മളെ കണ്ടപ്പോൾ ഇവള് ഭയങ്കര അഗ്രസീവ്, ഇത്രയും നേരം വളരെ കാമായിട്ടിരുന്നതാണ്. ഇപ്പൊ നമ്മളെ ഓണറിനെ കണ്ടപ്പോഴാണ് ഇവള് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് കാണിക്കുന്നത്. ഇതുവരെ അല്ലാതെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന ആളാണ്. അപ്പം കോമ്പിങ്ങിന് ശേഷം ഇവർ കൊണ്ടുവന്ന ഈ രണ്ട് വാഷിംഗ് ഉണ്ട്, രണ്ട് ഷാമ്പു ഇട്ടുള്ള ഒരു വാഷാണ്. ഈ വാഷിങ്ങിന് ശേഷം ഇനി അടുത്ത ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് ആണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് എത്തുന്ന ശേഷം ഇവിടെ അവർ ഇവരുടെ വാഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വാക്യൂം പോലെ ഒരു ഡ്രയർ പോലെ ഭയങ്കര ഫോഴ്സിൽ നല്ല രീതിയിൽ അവരുടെ ശരീരം മൊത്തം അവർ ഡ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡ്രൈയിങ്ങിന് ശേഷമുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നന്നായിട്ട് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ നമുക്ക് പുള്ളിയോട് നേരിട്ട് തന്നെ വയ്ക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ആദ്യം ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാം. കുറെ പേർക്ക് അറിയാം പുള്ളിക്ക് ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഫേമസ് ആണ്. നമ്മളെങ്ങനെ പറഞ്ഞേ, അതെ അതെ, എന്നാലും അത് പേര് ജസ്റ്റ് പറഞ്ഞേ. എന്റെ പേര് ഹരിയാണ്, പേര് ശരിക്കുള്ള പേര്. ഓക്കെ, ഇപ്പം ഇത് നമ്മളിപ്പോ ഒരാൾക്ക് ഇവിടെ വരുന്ന ആക്സസ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെയാണ്? കരുനാഗപ്പള്ളി സെന്റർ തന്നെയാണ്, ഇവിടുന്ന് ഒരു 100 meters ഉള്ളു കരുനാഗപ്പള്ളി സെന്ററിൽ. ഓക്കെ, അതായത് നമ്മള് കൊല്ലത്ത് നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി എത്തുന്നതിന് ഒരു ഇച്ചിരി മുമ്പ് റൈറ്റിലോട്ട് ഇട്ടവരുണ്ട്. നിങ്ങൾക്ക് മാപ്പിന് പ്രോപ്പർ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഡാറ്റ വരാം. വളരെ ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നാഷണൽ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെ. അതെ, നമ്മുടെ ഇവളുടെ ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നെയിൽ കട്ടിങ്, നെയിൽ ഗ്രൈൻഡിങ്, ഇയർ ക്ലീനിങ് ചെയ്തു, പിന്നെ ഡീഷെഡിങ് ചെയ്തു. ഡീഷെഡിങ് അല്ലെങ്കിൽ ഡീമാറ്റിങ് എന്ന് പറയും, വരുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ മാറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അണ്ടർകോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് ഷാമ്പു വാഷ്, ഒരു കണ്ടീഷണർ ബാത്ത്, അത് കഴിഞ്ഞ് ഫുള്ള് ഡ്രൈ ചെയ്തിട്ട് അവിടെ അണ്ടർകോ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവർക്ക് ഹെയർ കട്ടില്ല, ഈ എക്സ്ട്രാസ് നിൽക്കുന്നത് ഷേപ്പിംഗ് എന്ന് പറയും, ഷേപ്പിംഗ്. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മള് ഫുൾ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇപ്പൊ നമ്മളിപ്പോ ഇതിന് ഗ്രൂമിംഗ് ചെയ്യാൻ പാടില്ലാത്ത സമയം ഉണ്ടോ? അതെങ്കിലും ഏതെങ്കിലും പാർട്ടികൾക്കാണ് നമ്മൾ ഗ്രൂം ചെയ്തു ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല, സ്ട്രെസ് എടുക്കാൻ പാടില്ല. പിന്നെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക്, കൺസീവ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഒരുപാട് സ്ട്രെസ് കൊടുത്ത് റിസ്ക് എടുക്കാറുണ്ട്. സമയം ഗ്രൂം ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നമ്മളിപ്പോ ഇവിടുന്ന് ചെയ്യുന്നത് വെച്ചോ, എത്ര നാളും കൂടെ കൂടുമ്പോഴേ എവറി മന്ത് നമുക്ക് ഗ്രൂം ചെയ്യാം. ഇതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടല്ല നിങ്ങൾ കണക്കിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പോ തന്നെ കണ്ടുപോകും ഗ്രൂമിങ്ങിന് മുന്നേ ഇപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടല്ലോ. നമുക്ക് ക്ലിയർ ആണ്, വരുന്നതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒരുപാട് കുട്ടിക്ക് അത് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അത് നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതൊരു ആ ഒരു ബുദ്ധിമുട്ടായിട്ട് ചെയ്യുക. വീട്ടില് നിങ്ങൾ അതെ. പിന്നെ പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഇറങ്ങിയ ഒരു കാര്യം വെച്ചാല്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഈ ഗ്രൂമിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയെന്ന് വെച്ചോ, കൊണ്ടുപോയി ആദ്യത്തെ ആ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങളിപ്പോ ഗ്രൂം ചെയ്തെന്ന് വിചാരിച്ച് ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് പിന്നെ കോമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ വിചാരിക്കുന്നത്. റെഗുലർ ബ്രഷിംഗ് അവർക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ ഹെയറി ബ്രീഡ് ആയിട്ടുള്ള ഡോഗ് ആയതുകൊണ്ട് ഇതാണെങ്കിലും ഏതാണെങ്കിലും അവർക്ക് ഈ രോമം കൊഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയില്ല. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് വീട്ടില് കോമ്പ് ചെയ്യണം. കോമ്പ് ചെയ്യണം, അതെ.
പിന്നെ നമുക്കിപ്പോ ഏകദേശം 3 മണിക്കൂർ അല്ലെ, എത്രയാണ്? ഏകദേശം 1 മണിക്ക് അല്ലെ, ഇപ്പം 4 മണി കഴിഞ്ഞു. അപ്പൊ 3 മണിക്കൂർ ആണ് അത് ചെയ്ത് അത്ര അതെ അത് അങ്ങനെ തന്നെ. അപ്പം ഞാൻ ഇപ്പം നമുക്ക് ഇദ്ദേഹത്തിന് ഇപ്പം ആവുന്ന ഒരു കോസ്റ്റ് ആയിരിക്കത്തില്ലോ ബ്രീഡ് വൈസ് മാറ്റം വരും. അപ്പൊ ജനറൽ ആയിട്ട് എല്ലാവർക്കും ഉള്ളത് വെച്ചാൽ കൂടുതൽ ലാബ് റോബോട്ട്, അപ്പൊ അവർക്കൊക്കെ വരുമ്പോൾ ഗ്രൂമിംഗ് വരുമ്പോഴത്തേക്ക് 1600 ചെറിയ ബ്രീഡ് ആവുമ്പോഴത്തേക്ക് കുറയും, ഹെയർ ബ്രീഡ് ആവുമ്പോഴത്തേക്ക് അവർക്ക് ഹെയർ കട്ട് വരും, അതിന് അഡീഷണൽ ചാർജ് വരും. ഇപ്പം ഇത് പിന്നെ ഹസ്കി അവർക്കൊക്കെ എത്ര ആയിരിക്കും വരുന്നത്? അവർക്കൊക്കെ 2000 നമുക്ക് എപ്പോഴും ഒരു ഒരു പർട്ടിക്കുലർ ബ്രീഡിനെ വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ സെയിം ബെർണാർഡ് തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അത് മാറ്റാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ജോലി അതിനനുസരിച്ച് ടൈമും കൂടുതലെടുക്കും. എന്നാലും പിന്നെ ഇപ്പൊ ഞാൻ തന്നെ ചാനൽ കിട്ടാണ് വിളിച്ചത്. അപ്പൊ നമ്മള് ഡയറക്റ്റ് നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരായിരിക്കുന്നത് അല്ലേ? ആദ്യമേ വിളിച്ച് അല്ലേ, വിളിച്ച് കൺഫേം. അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് എൻക്വയറി ഉണ്ട്, അപ്പോയിന്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഇയാൾക്ക് 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ അറ്റ് എ ടൈം ഒരു 3-4 പെറ്റിനെ അറ്റൻഡ് ചെയ്യാം. അതേസമയം വേറെ പെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വന്നത്. അതുകൊണ്ട് വരുന്നതിന് മുമ്പേ കൺഫേം ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടേ, ഞങ്ങൾ പറഞ്ഞ സമയം 1 മണിയായിരുന്നു, ഞങ്ങൾ എത്തിയത് 1:10. പക്ഷെ അപ്പൊ ലാഗ് വന്നില്ല, നേരെ വന്ന് ചെയ്തു. അപ്പം ടൈമിംഗ് കറക്റ്റ് ആണ്, ആ ഒരു കാര്യം അതൊക്കെയാണ്. അപ്പം താങ്ക്സ്. ഇനി വേറെ ഇനി എന്തായാലും എല്ലാ മാസവും ഇല്ലെങ്കിലും 2 മാസത്തിൽ എന്തായാലും കൊടുക്കും, അതെന്തായാലും കൊടുക്കും. എല്ലാ മാസവും നമ്മള് ദൂരം ഒരു നമുക്ക് ഫ്രീ ടൈം കൂടെ കിട്ടണം, എല്ലാം കൂടെ ഒത്തു തന്നെ 2 മാസം എന്തായാലും ഇനി ഇവിടെ കൊണ്ടുവരും. ഞാൻ അത്ര ഹാപ്പിയാണ്. ഇന്ന് ഗ്രൂമിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ചെടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ചെടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം എടുത്ത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഷെഡിങ് ഓൾറെഡി ആ ഒരു ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ആണ് ഷെഡിങ് ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ക്ലീൻ ആയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവന്നൊക്കെയാണ്. ഇപ്പം നേരത്തെ ഉള്ളത്ര ഷെഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, മറ്റേ നമ്മളിങ്ങനെ ജസ്റ്റ് കൈ ഇങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ ഒരുപാട് കൂടെ വരുമായിരുന്നു. ഇപ്പം തരാവുന്നില്ല, ഒരുവിധം കാര്യങ്ങളിലും ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ഇങ്ങോട്ടോ ഓക്കെ. അപ്പം എന്തായാലും ഇവളുടെ ഫസ്റ്റ് ഗ്രൂമിംഗ് ആയിരുന്നു. ഇനി എന്തെങ്കിലും ഇതേപോലുള്ള ഗ്രൂമിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കരുതാപ്പള്ളി അവിടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പം ഈ 3 മണിക്കൂറത്തെ ഗ്രൂമിംഗ് ആയിരുന്നു ഇവർക്ക് ഇന്നുണ്ടായിരുന്നത്. അപ്പം അതെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഒരു 2 മാസം 1 മാസം കൂടുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് ഇപ്പോൾ 1 മാസം കൂടെ ചെല്ലാൻ പറ്റുന്ന നിർബന്ധമില്ല. അപ്പം എന്തായാലും 2 മന്ത്സ് 2 മാസത്തിലൊരിക്കല് ഇവിടെ എന്തായാലും കൊണ്ടുപോകണം. കാര്യം ഇവർക്ക് ഒരുപാട് ഹെയർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഗ്രൂമിംഗ് സെൻറ്റർ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതായത് ഹെയർ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അവൾ അത്യാവശ്യം കോപ്പറേറ്റീവ് ആയിരുന്നു, ആദ്യം അവൾക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അവസാനമൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങ് മാറി കംപ്ലീറ്റ്ലി. മാത്രമല്ല അവരോടൊക്കെ നന്നായിട്ട് ഇണങ്ങിയാണ് പിന്നെ ചെയ്തത്. നമ്മൾ അതിൻ്റെ അകത്ത് പരമാവധി നിൽക്കാതിരിക്കുക, കാര്യം നിൽക്കുമ്പോൾ ഇവർക്ക് നമ്മുടെ അടുത്ത് ചാടി വരാൻ ടെൻഡൻസി ഉണ്ടാവും. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടില്ല, അപ്പോൾ ഈ ഫുഡ് കൊടുക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോകുന്ന ആരും നിരാശരാകില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക. ഓക്കെ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇതിനകത്തുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.